ചില സംസ്ഥാനങ്ങളിലെ ലോക്സഭാ സീറ്റുകൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വളരെ നിർണായകമാണ്. ഇത്തവണ ഇത്തരം സംസ്ഥാനങ്ങളിൽ പലതിലും പ്രതീക്ഷിച്ച സ്വാധീനം ചെലുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കൂട്ടർക്കും സാധിക്കുന്നില്ല എന്നതാണ് NDA പ്രധാന തലവേദന. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ, ബീഹാർ, തമിഴ്നാട് എന്നീ 5 സംസ്ഥാനങ്ങളിൽ ആകെ 249 MPമാരെയാണ് തെരഞ്ഞെടുക്കുന്നത്. അതായത് ലോക്സഭയുടെ ആകെ പ്രതിനിധികളുടെ 45% വരും ഈ കണക്ക്. 2014 തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഇതേ സംസ്ഥാനങ്ങളിൽ നിന്നും 187 പേരെ വിജയിപ്പിക്കാൻ സാധിച്ചു. AIADMK അടക്കമുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയായിരുന്നു ഈ വിജയത്തിന് പിന്നിലെ പ്രധാന കാരണം. സിയോട്ടർ സർവേ റിപ്പോർട്ട് പ്രകാരം ഇത്തവണ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങിയ BJP പ്രതിനിധികളുടെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ടെന്നാണ് വിലയിരുത്തൽ. സർവേയിലെ വിശദാംശങ്ങൾ പ്രകാരം UP, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ 85 സീറ്റുകളുടെ ശരാശരി കുറവ് ഇത്തവണ NDA സഖ്യം നേരിടും. ബംഗാളിൽ മമതയുടെ വ്യക്തിപ്രഭാവം BJPക്ക് വലിയ തിരിച്ചടി നൽകാനാണ് സാധ്യത. BJP വലിയ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനം ബീഹാറാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും പ്രവർത്തനങ്ങൾ ബീഹാറിലെ ജനങ്ങളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് NDA. 2014 UPയിൽ 80-ൽ 73 സീറ്റും തൂത്തുവാരിയാണ് NDA വിജയം കണ്ടത്. എന്നാൽ വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ BJP നേരിടുന്നു എന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ 25 മുഖ്യമന്ത്രിമാരിൽ 21 സ്ഥാനത്താണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സ്ഥാനം. മോദിയെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന 43% ഇവിടെ ഇപ്പോഴുമുണ്ട് എന്നതാണ് BJPയുടെ ആശ്വാസം. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രതിപക്ഷം കൂടുതൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നതാണ് ഇവിടെ BJP അനുഭവിക്കുന്ന ഒരു പ്രശ്നം. SPയും BSPയും RLDയും ഇവിടെ ഒറ്റക്കെട്ടായാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തനങ്ങളും ഇവിടെ BJPയെ ഭയപ്പെടുത്തുന്നുണ്ട്. സിയോട്ടർ സർവേ പ്രകാരം 29 സീറ്റാണ് ഇത്തവണ NDA സഖ്യത്തിന് UPയിൽ പ്രതീക്ഷിക്കുന്നത്. 48 ലോക്സഭാ മണ്ഡലങ്ങളുള്ള മഹാരാഷ്ട്രയിൽ 41 പേരാണ് NDA പ്രതിനിധികൾ. ശിവസേന കൂട്ടുകെട്ടിന്റെ പകിട്ടിലാണ് ഇവിടെ കാവിക്കൊടി പാറുന്നത്. ഇത്തവണയും വലിയ അടിയൊഴുക്കുകൾ ഇല്ലാതെ തന്നെ സംഘപരിവാറിന് ഇവിടെ വിജയിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. 35 സീറ്റ് വരെ മഹാരാഷ്ട്രയിൽ നിന്നും NDA സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. സീറ്റുകളുടെ എണ്ണത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനമായ തമിഴ്നാട്ടിൽ പക്ഷേ BJPക്ക് പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല. സർവേ പ്രകാരം വെറും 2.2% ജനസമിതി മാത്രമാണ് ഇവിടെ BJPക്ക് ഒപ്പമുള്ളത്. സഖ്യമായി പോലും ശോഭിക്കാൻ സാധിക്കാത്ത വിധം BJPക്ക് ഇവിടെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നാണ് കണക്കുകൾ. 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ UP, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ആകെ 85 സീറ്റുകളുടെ നഷ്ടം ഇത്തവണ ഉണ്ടാകുമെന്നാണ് സർവേകൾ വിലയിരുത്തുന്നത്. BJP നേരിടാൻ സാധ്യതയുള്ള മറ്റൊരു പ്രശ്നം ബീഹാറിലും പശ്ചിമബംഗാളിലും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നതാണ്. വ്യത്യസ്തമായ ട്രെൻഡാണ് പശ്ചിമബംഗാളിലേത്. നരേന്ദ്രമോദിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ ഇവിടെ സാധിച്ചെങ്കിലും മമതാ ബാനർജിയുടെ ഭരണ മികവിനും സംഘടനാ പാടവത്തിനും അതിനെ മറികടക്കാൻ സാധിക്കും എന്നതാണ് BJP നേരിടാൻ പോകുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തന്നെ തൃണമൂലിന്റെ വിജയത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ BJPക്ക് സാധിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ബീഹാറാണ് MPമാരുടെ എണ്ണത്തിൽ മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു സംസ്ഥാനം. ഇവിടെ പ്രധാനമന്ത്രി മോദിയോടൊപ്പം പ്രാധാന്യമുള്ള നേതാവാണ് നിതീഷ് കുമാറും. മികച്ച MPമാരുടെ കാര്യത്തിൽ 14 സ്ഥാനത്താണ് ബീഹാർ. ഇതിൽ 4/3 ഭാഗം MPമാരും BJPയിൽ നിന്നാണ് ഉള്ളത്. മോദിയുടെയും നിതീഷ് കുമാറിന്റെയും പ്രശസ്തി ഇവിടെ NDA സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ബീഹാറിൽ 36 സീറ്റ് വരെ ഇവർക്ക് നേടാൻ സാധിക്കുമെന്ന് സർവേകളും പ്രവചിക്കുന്നു. ചുരുക്കത്തിൽ രാജ്യത്തെ വലിയ 5 സംസ്ഥാനങ്ങളിൽ നിന്നും 113 സീറ്റുകൾ മാത്രമാണ് ഇത്തവണ സംഘപരിവാർ സഖ്യത്തിന് ലഭിക്കാൻ സാധ്യത. 2014 അപേക്ഷിച്ച് 74 സീറ്റുകളുടെ കുറവാണിത്. പുൽവാമ തീവ്രവാദി ആക്രമണവും തിരിച്ചടികളും എല്ലാം ഇപ്പോഴും പ്രധാന ചർച്ചയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സർവേ ഫലങ്ങൾ പുറത്തുവരുന്നത് എന്ന കാര്യവും BJPയുടെ ചങ്കിടിപ്പിക്കുന്നതാണ്.